ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം അരവിന്ദാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. 1 മിനിറ്റ് MBA. 1 മിനിറ്റ് MBA ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലും കൂടി ഉണ്ട്. ഇപ്പോൾ കുറച്ച് പോഡ്കാസ്റ്റും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഹൗ ടു സെലക്ട് ആൻ MBA കോളേജ്. MBA കോളേജ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, സാർ ഏത് കോളേജാണ് നല്ലത്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, നമുക്ക് കേരളത്തിലെ ഏറ്റവും നല്ല അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്ന എന്ന് പറയുമ്പോൾ ഒരു പഠിക്കാത്ത കുട്ടിക്ക് അല്ലെങ്കിൽ ആ കോളേജ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാത്ത കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ്സ് ഇല്ല. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ്, ചുമ്മാ പൈസ കൊണ്ട് കൊടുത്തിട്ട് പ്ലേസ്മെൻറ്റ്സ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ആ രീതിയിൽ വേണം കാര്യങ്ങൾ എടുക്കാൻ, ഇനി പറയുന്ന അങ്ങോട്ടല്ല. അപ്പോൾ നല്ല പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്ന കോളേജസ് എന്ന് പറയുന്നത് 2 കോളേജേ ഉള്ളൂ. അപ്പം എനിക്ക് ഒരുപാട് ഡൗട്ട്സൊക്കെ ഇങ്ങനെ കുട്ടികൾ ചോദിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല സാർ, മറ്റേ കോളേജുള്ളാവും, ഈ കോളേജുള്ളാവും, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കേരളത്തിൽ ഏറ്റവും നല്ല കോളേജ് നിങ്ങൾക്ക് പഠിക്കാൻ രാജഗിരിയും കൊല്ലത്തുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. വേറെ ഒന്നുമല്ല, അതിൻ്റെ റാങ്കിങ്ങിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് റാങ്കിങ് തരാൻ നിലവിൽ കുറച്ച് അസോസിയേഷൻസ് മാത്രമേ ഉള്ളൂ. ഒരു ബിസിനസ് മാഗസിൻ്റെയും റാങ്കിങ് കണക്കിലെടുക്കരുത്. ബിസിനസ് മാഗസിൻസ് തരുന്ന റാങ്കിങ് കണക്കിലെടുക്കരുത്, കാരണം അവർക്ക് വേറെ ഒന്നുമില്ല, അഡ്വർടൈസ്മെൻ്റാണ്, പൈസ മേടിച്ചിട്ടാണ് ആ റാങ്കിങ് തരുന്നത്. ഓക്കെ, അവർ ചില കണക്കുകളൊക്കെ അവർ സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കും, റാങ്ക് കൊടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് അർഹതയില്ലാത്ത കോളേജസിനൊക്കെ നല്ല റാങ്കിങ് ഒക്കെ കിടപ്പുണ്ട്. അതിൽ തന്നെ നമുക്ക് ആ കള്ളത്തരം മനസ്സിലാക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് മാത്രം കണ്ടിരുന്നാൽ മതി. ഓക്കെ, അതിലോട്ട് വീടരുത്. അത് MBA പഠിക്കുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റാങ്കിങ് ഉണ്ട്. അതാണ് NIRF റാങ്ക്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന റാങ്കിങ് കിട്ടിയ 2 കോളേജസ് ആണ് നമുക്ക്, 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, MBA സ്കൂൾസ് ആണ് നമുക്കുള്ളത്. അതെന്ന് പറയുന്നത് രാജഗിരി ആൻഡ് അമൃതാ കൊല്ലം 4ാം സ്ഥാനത്ത് ഇന്ത്യയിൽ, രാജഗിരി 28ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് പ്ലേസ്മെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ, കാരണം അവർക്ക് ആ റാങ്കിങ് കിട്ടിയതിൻ്റെ ഒരു ഒരു അടിസ്ഥാന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ്സ് തന്നെ ആയിരിക്കാം. ഓക്കെ, പിന്നെ ഡെഫിനറ്റ്ലി പ്ലേസ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അല്ലാതെ അറിവും ഉള്ളത്. സോ ഈ 2 കോളേജസാണ് ബെസ്റ്റ് കോളേജസ് ഇൻ കേരള. അപ്പം ബെസ്റ്റ് സ്റ്റുഡൻസ് എപ്പോഴും ഈ 2 കോളേജസാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ബാക്കിയുള്ള കോളേജസും തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ബിസിനസ് മാഗസിൻസ് അല്ല നമുക്ക് നോക്കേണ്ടത്, നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിം വർക്ക്. പിന്നെ NAC ഉണ്ട്, NBA ഉണ്ട്, അതൊക്കെ വേറെ, അത് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ISO സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലേ, ISI സർട്ടിഫിക്കറ്റ് ഉണ്ട്, ക്വാളിറ്റി. അതിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാവും, അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പേപ്പർ വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് ആ അക്രഡിഷൻ മേടിക്കുക എന്നുള്ളതാണ്. അത് ഫുള്ള് അഡ്മിൻ ജോലികളാണ്. അതുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കൽ നന്നാവൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ടീച്ചറിന് നെറ്റ് ഉണ്ട്, നെറ്റ് ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് ആ ടീച്ചർ പഠിപ്പിക്കാൻ ചിലപ്പം ക്വാളിഫൈഡ് ആണ്, പക്ഷെ റെൻഡറിങ് ഒരു സബ്ജക്റ്റ് റെൻഡർ ചെയ്ത് കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള അല്ലെ മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനെയുള്ള റാങ്കിങ് ചിലപ്പോൾ ഔട്ട്പുട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് വളരെ എന്താ റാങ്കിങ്ങും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ഒരു ബന്ധവും കാണത്തില്ല. അപ്പം പക്ഷെ NIRF റാങ്കിങ് അങ്ങനെയൊന്നും ചില്ലറ കാര്യമല്ല, എല്ലാവർക്കും ഒന്നും ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് NIRF റാങ്കിങ് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നിങ്ങൾ എടുക്കുന്നത്. അല്ലെ പിന്നെ നിങ്ങൾ എടുക്കേണ്ടത് WACSP. അതും ആക്ച്വലി അതെന്നൊക്കെ പറയുന്നത് US ആൻഡ് സിംഗപ്പൂർ ബേസ്ഡ് അസോസിയേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം അഡ്വാൻസ് കൊളീജിയറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് കൊളീജിയറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് ആണ് അത്. ആക്ച്വലി കുറച്ച് കൺട്രീസിലെ കുറച്ച് യൂണിവേഴ്സിറ്റീസൊക്കെ
അത് കിട്ടിയിട്ടുള്ളൂ. ചില ആൾക്കാർ അത് മെമ്പേഴ്സാണ്. അപ്പൊ അതിന്റെ ലോഗോ ഒക്കെ എടുത്തു വെച്ചിട്ട് മെമ്പർഷിപ്പ് മാത്രമേ കാണത്തുള്ളൂ ലോഗോ. അപ്പൊ അടിയിൽ കാണാൻ പറ്റും മെമ്പർ ഓഫ് എ ഡബിൾ എ സി എസ് പി എന്നൊക്കെ ഉള്ളത്. അക്രെഡിറ്റഡ് ടു ഡബിൾ എ സി എസ് പി ഉള്ള കോളേജസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അമൃത, രാജഗിരി ഒക്കെ അക്രെഡിറ്റഡ് ആണ്. അടുത്തത് അംബ, എ എം ബി എ. ഐ എംസിനൊക്കെയാണ് അംബ എന്ന് പറയുന്ന ലണ്ടൻ ബേസ്ഡ് അസോസിയേഷൻ ആണ്. ഓക്കെ, അസോസിയേഷൻ ഓഫ് എം ബി എസ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോ അലുമിനൈസിന്റെ മീൻസ് അവിടെ നിന്ന് പാസ്ഔട്ട് ആവുന്ന, അതിലൊരു ഘടകം പാസ്ഔട്ട് ആവുന്ന ആൾക്കാർ നല്ല സ്ഥലത്തായിരിക്കും. ഇപ്പൊ ഗൂഗിൾ, ഫേസ്ബുക്ക്, വലിയ വലിയ കമ്പനീസിലൊക്കെ ആയിരിക്കും അവർ പ്ലേസ്ഡ് ആവുന്നത്. ഓക്കെ, അടുത്ത ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇക്വിസ് എന്ന് പറയും, യൂറോപ്യൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം. ഓക്കെ, അതും വളരെ ചുരുക്കം എം ബി എ കോളേജസിലൊക്കെ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ട അക്രഡിഷൻസ്. അക്രഡിഷൻസ് പറഞ്ഞ് പറ്റിക്കപ്പെടാതിരിക്കുക. ഓക്കെ, പല കോളേജസും ഭയങ്കര വാചകമാണ് കേട്ടോ, മാർക്കറ്റിംഗ് ഒക്കെ ഭയങ്കരമാണ്, അതിലൊന്നും വീഴാതിരിക്കുക. പിന്നെ അടുത്ത ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇപ്പോൾ ഒരു നല്ല കോളേജസിന്റെ ഫീസ്, സെയിം ഫീസ് തന്നെ ഒരു കുഞ്ഞു കോളേജ് പറയും. അപ്പം ഫീസ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സാധാ, ഇത് ബ്രില്യൻ സ്റ്റുഡൻസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ബ്രില്യൻ സ്റ്റുഡൻസ് എപ്പോഴും രാജഗിരി, അല്ലെങ്കിൽ ഇച്ചിരി അറിവുള്ള സ്റ്റുഡൻസ് എപ്പോഴും രാജഗിരി അല്ലെങ്കിൽ അമൃത അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോകും. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു കുട്ടി ചെന്ന് വീഴുന്നത് ഭയങ്കര ഫീസുള്ള സ്ഥലം, പക്ഷേ ഈ ഫീസ് ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ കിട്ടും, ഫീസ് ഉണ്ടെങ്കിൽ നല്ല കോളേജാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. അവരെ വലയിൽ സുഖമായിട്ട് വീഴ്ത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കോളേജസിൽ ദയവ് ചെയ്ത് പോരും. പിന്നെ കോളേജസിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ളൊരു കാര്യം കോളേജസിൻ്റെ അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ അത് ഒന്ന് നോക്കണം. എത്ര പി എച്ച് ഡി വേണമെന്ന് ഞാൻ പറയുന്നില്ല, ആ ഫാക്കൽറ്റി എവിടുന്നാണ് വന്നത്, ഐ എമ്മിൽ നിന്നാണോ വന്നത്. രാജഗിരിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഐ എം ഫാക്കൽറ്റി ഉണ്ട്, അമൃതയിൽ ഐ എം ഫാക്കൽറ്റി ഉണ്ട്. അപ്പോൾ ഐ എമ്മിൽ പഠിച്ച ഫാക്കൽറ്റി പഠിപ്പിക്കുമ്പോൾ ഉള്ള നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റി, ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റി വളരെ വലുതാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. ഇപ്പം നിങ്ങളൊരു ബേക്കറി, പല ബേക്കേഴ്സ് കാണുമല്ലോ, പല ബേക്കറിയിൽ പോകുമ്പോൾ ഒരു ലഡു, എല്ലാ സ്ഥലത്തെയും ലഡു നിങ്ങൾ മേടിച്ച് കഴിഞ്ഞുമ്പോഴത്തേക്ക് മധുരം തന്നെ ആയിരിക്കും. പക്ഷേ ഹെൽത്ത് വൈസും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ചില ലഡു ഉണ്ടാക്കുന്നത് നെയ്യ് വെച്ചിട്ടാണ്. ഓക്കെ, നല്ലൊരു ഷെഫിനെ വെച്ചിട്ടാണ്. ആ ലഡുവിൻ്റെ മധുരം മാത്രമല്ല, അതിന് ടേസ്റ്റും കൂടും, അതിൻ്റെ വെറൈറ്റി ഓഫ് ടേസ്റ്റ് വേറെയാണ്. ഓക്കെ, അതിനിച്ചിരി വില കൂടുതലാണ്. ഇതേ സെയിം വിലയ്ക്ക് ഒരു സാധാ ഒരാൾ, അയാൾ എങ്ങനെയോ ലഡു ഉണ്ടാക്കാൻ പഠിച്ചു, അയാൾ ഉണ്ടാക്കുന്നു കുറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ച്, ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ വെച്ച് ലഡു ഉണ്ടാക്കുന്നു, അത് വിൽക്കുന്നു സെയിം പ്രൈസിൽ. അപ്പം സെയിം പ്രൈസ് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും എന്താ സെയിം ക്വാളിറ്റി തന്നെ ആയിരിക്കുന്നു, ഒരിക്കലും അല്ല. ഓക്കെ, ആ ഒരു കടയുടെ അല്ലെങ്കിൽ ആ ഒരു ബേക്കേഴ്സിൻ്റെ ലെഗസി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ക്വാളിറ്റി, പിന്തുടർന്നു വരുന്ന ക്വാളിറ്റി അത് വേറെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിലും പൈസ കൂടുതൽ മേടിക്കുന്നു, പക്ഷെ ഫാക്കൽറ്റി ഐ എം ഫാക്കൽറ്റി അല്ല. കാരണം ഐ എം ഫാക്കൽറ്റിക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൂടുതൽ മേടിക്കുന്ന കോളേജസ് ഐ എം ഫാക്കൽറ്റിയെ കൊണ്ടുവരണമെങ്കിൽ ഐ എം ഫാക്കൽറ്റിക്ക് കുറഞ്ഞത് 1.5 ലക്ഷം രൂപ മാസം ശമ്പളം കൊടുക്കണം. കൂടുതൽ പൈസ, സെയിം പൈസ തന്നെ, ഫീസ് തന്നെ മേടിച്ചിട്ട് ഒരു സാധാ ഒരു ഫാക്കൽറ്റിയെ വെച്ച് അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുത്ത് അവിടെ നിർത്തുവാണെങ്കിൽ നിങ്ങളുടെ പെർസെപ്ഷൻ മാത്രമാണ് കൂടുതൽ പൈസ കൊടുത്ത് കൂടുതൽ കിട്ടും, ഇല്ല ഫാക്കൽറ്റി ക്വാളിറ്റി അല്ല. അപ്പോൾ ആ പൈസ അല്ല ഇവർക്ക് ലാഭമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ക്വാളിറ്റി ഫാക്കൽറ്റി, ക്വാളിറ്റി പ്ലേസ്മെൻറ്റ്, ക്വാളിറ്റി അക്രഡിഷൻ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 1 മിനിറ്റ് MBA യുടെ പോഡ്കാസ്റ്റാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അരവിന്ദ്.